നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആപാദമധുരത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം ആപാദമധുരത്തിലുള്ളത് ഒരു കൊച്ചു കൂട്ടുകാരനാണ്. അപ്പോൾ നമുക്ക് ആ കൂട്ടുകാരനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? അക്ഷി. അക്ഷി. അക്ഷി ഏത് ക്ലാസ്സിൽ പഠിക്കുകയാണ്? ഞാൻ ഇപ്പോൾ പ്ലസ് വൺ എക്സാം എഴുതി. പ്ലസ് വണ്ണിന്റെ എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു പാട്ടുകാരനാണ് കേട്ടോ അക്ഷയ്. അപ്പം നമുക്ക് അക്ഷയിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ അക്ഷയുടെ ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. മാങ്കുയില് പൂങ്കുയില് സേതി ഒന്ന് കേള്, ഒന്നമാല ഇടത്തേടി വരൂ നാള് ഇന്ത നാള്. മാങ്കുയില് പൂങ്കുയില് സേതി ഒന്ന് കേള്, ഒന്നമാല ഇടത്തേടി വരൂ നാള് ഇന്ത നാള്. മുത്ത് മുത്ത് കണ്ണാലെ നാൻ ചുറ്റി വന്നേൻ പിന്നാലെ. മാങ്കുയില് പൂങ്കുയില് സേതി ഒന്ന് കേള്, ഒന്നമാല ഇടത്തേടി വരൂ നാള് ഇന്ത നാള്. തൊട്ട് തൊട്ട് വിളക്കി വെച്ച വെങ്കലത്ത് തെമ്പ് അത്, തൊട്ടടുത്ത് തലയിൽ വെച്ച പൊങ്ക് തടി തെമ്പ്. പട്ടുടുത്ത് ഉടുത്തി വന്ന പാണ്ടിയാറ് തേര്, ഇപ്പോ കിട്ട വന്ന് കളറു തടി എന്ന പടു ചോറ്. കണ്ണു കഴക പൊണ്ണു സിരിച്ച പൊണ്ണു മനസ്സ തൊട്ടു പറിച്ച തന്നെ തനിയാ എന്നി രസിച്ച കണ്ണു വിളൈതാൻ വിട്ടു വിരിച്ച എരടുത്ത് പാർത്ത് എമ്മാ നിരടുത്ത് ഉത്ത് സിരടുത്ത് വാരൻ എമ്മാ സെറ്റ് എന്നതേത്. മുത്തയം പടിക്ക് മുത്തിര കവിക്ക് നിശ്ചയം പതിൽ സ്വർണ്ണ മയിൽ. മാങ്കുയില് പൂങ്കുയില് സേതി ഒന്ന് കേള്, ഒന്നമാല ഇടത്തേടി വരൂ നാള് ഇന്ത നാള്. ഓ മുത്ത് മുത്ത് കണ്ണാലെ നാൻ ചുറ്റി വന്നേൻ പിന്നാലെ. മാങ്കുയില് പൂങ്കുയില് സേതി ഒന്ന് കേള്, ഒന്നമാല ഇടത്തേടി വരൂ നാള് ഇന്ത നാള്. അപ്പൊ നല്ല അടിപൊളി ഒരു തമിഴ് പാട്ടോട് കൂടിയാണ് അക്ഷയ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുള്ളത്. അപ്പൊ അക്ഷയ് പ്ലസ് ടുവിന് പഠിക്കുന്നു എന്ന് പറഞ്ഞു, പാട്ട് എത്ര കാലമായിട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ തുടർച്ചയായിട്ട് പഠിക്കുന്നില്ല, എന്നാലും ഒരു ഒരു വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട്. ഒരു വർഷം കൊണ്ടാണ്? അപ്പൊ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയിട്ട്? അങ്ങനെ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല. പൂർണ്ണമായിട്ട് പഠിച്ചത് നമ്മൾ തുടങ്ങിയിട്ടല്ല ഉള്ളൂ. അല്ലാതെ സ്കൂളുകളിലും മറ്റും ഒക്കെ അപ്പോൾ എങ്ങനെയായിരുന്നു? അല്ലാതെ ഈ പറയുന്നത് പോലെ ഫിലിം സോങ്സും കാര്യങ്ങളും അതോ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആ, മത്സരങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. കൂടുതലും കവിതകൾക്കാണ് പോയി. കൂടുതലും കവിതകളിലാണ് പാടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കൂൾ തലത്തിലെ മത്സരത്തിന് പോയ സമയത്ത് പാടിയ ഏതെങ്കിലും ഒരു കവിത ഒരു നാല് പേര് പാടാവോ? ഓക്കെ. നന്നു മഞ്ഞ കിളി കൺകുളിരുന്നു, ഹാ വന്നു വല്ലോ നീ പറന്നി പറമ്പിലും. നല്ല മഞ്ഞ തട്ടുടുപ്പിട്ടിരിക്കലും ഇല്ല നിനക്കഹം ഭാവവും നാട്യവും. ആ മതിൽ കെട്ടോറും അതിൻ്റെ നടുക്കിലും കേമമായി ഓടിട്ട മേടയും കണ്ടു. താമസിക്കാമോ കുറച്ചിടയിത്തിരി ചാമയരിയില്ല സൽക്കരിച്ചിടുവാൻ. നന്നു മഞ്ഞക്കിളി നിറയുന്നു, ഹാ വന്നു നീ എൻ്റെ ഈ ചെറ്റപ്പറമ്പിലും. മുറ്റമടിച്ചും വീട് പണി ചെയ്തുമെൻ മുത്തശ്ശി എന്നെ വളർത്തുന്നുവെങ്കിലും. എൻ കയ്യിലിച്ചിരിച്ചേറ് പുരളുകിൽ, എൻ കണ്ണിലിച്ചിരി വെള്ളം പൊടിയുകിൽ. ഏറെ തിണങ്ങിടും എന്നോടു വാത്സല്യമേകുന്ന മുത്തശ്ശി, എൻ പൊന്നു മുത്തശ്ശി. രണ്ടു പൊന്നിൻ കുടമുണ്ട് അയൽപ്പക്കത്ത്, മിണ്ടുവാറില്ലവരെന്നോടൊരിക്കലും. മുറ്റമടിക്കും മുതുക്കി തൻ മോളോട് കുറ്റമാവില്ലയോ കൂടി നടത്തുക. സ്ലേറ്റിൽ ഞാൻ ചെയ്യും കണക്കിൻ്റെ ഉത്തരമൂറ്റി എടുത്തു വിടുക്കു കാണിക്കുവാൻ. മോശമല്ലാനും കുറുമ്പിൻ കുറുങ്ങുകൾ പാവത്തിനില്ല ആശുപത്രി കൊയ്യാൻ ചെന്ന പാടത്തു വെച്ചാണ് പെറ്റതും ചത്തതും. മേലുലകത്തിൽ എൻ്റെ അമ്മയെങ്ങാനുണ്ട് പോലും
പറയുന്നു മുത്തശ്ശിങ്ങനെ, നൂറ് രൂപങ്ങളെ മേഘങ്ങളിൽ കാണുമാറുണ്ട്, കാണുവാൻ കഴിവതില്ല എൻ്റമ്മയെ. നിന്റെ ചിറകെനിക്കുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ പെറ്റമ്മയെ തേടിയേനേ. സ്വയം നന്നു മഞ്ഞക്കിളി നിറയുന്നു ഹാവന്നു നീ എൻ്റെ ഈ ചെറ്റപ്പറമ്പിലും. അയ്യോ പഠിക്കൽ വന്നെത്തി മുത്തശ്ശിഹ, വയ്യാത്ത പോലെന്തവിടെ കിടക്കുവാൻ. ഞാനവിടെ കോടിയെത്തട്ടെ എൻ്റെ മൺപാനിയിൽ വെള്ളമെടുത്തുകൊണ്ടോ മനെ, എൻ്റെ മൺപാനിയിൽ വെള്ളമെടുത്തുകൊണ്ടോ മനെ. പോകൂ ചിറക് മുളച്ച കനൽ കട്ട പോലെ ആരോ മലയെ വീണ്ടും വരില്ലയോ. പോകൂ ചിറക് മുളച്ച കനൽ കട്ട പോലെ ആരോ മലയെ വീണ്ടും വരില്ലയോ. ആരോ മലയെ വീണ്ടും വരില്ലയോ. ആരോ മലയെ വീണ്ടും വരില്ലയോ. അപ്പൊ നന്നായിട്ട് ആ കവിത അവതരിപ്പിച്ചേട്ടോ. അപ്പൊ ഇത് സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ പാടിയിട്ടുള്ള കവിതയാണ്. മത്സരത്തിൽ എന്തെങ്കിലും സമ്മാനം കിട്ടിയിട്ടുണ്ടോ ഈ കവിതയ്ക്ക്? സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലാതലത്തിലാണോ സ്റ്റേറ്റിലാണോ എങ്ങനെയാ? ഉപജില്ലയിലാണോ? ഉപജില്ലയില്. അപ്പൊ പിന്നെ വേറെ മുന്നോട്ടുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സ്റ്റേറ്റ് വൈസ് അല്ലെങ്കിൽ ജില്ലാതലത്തിലൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പൊ എത്ര നാളുകൊണ്ട് ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ഞാൻ സ്കൂളിൽ പഠിക്കാൻ തൊട്ട് കാലം തൊട്ട്. അതായത് LP തൊട്ടാണോ UP തൊട്ടാണോ? UP തൊട്ട്. UP തൊട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഏത് സ്കൂളിലാണ് അക്ഷയ പഠിക്കുന്നത്? ഞാനിപ്പോ ശങ്കരമംഗലം ബോയ്സ് ഹൈസ്കൂൾ. ബോയ്സ് ഹൈസ്കൂളിലാണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ മത്സരങ്ങളിൽ പങ്കെടുത്തത് വേറെ സ്കൂൾ പഠിക്കുമ്പോഴായിരുന്നോ? ആ, ഇവിടെയും പങ്കെടുത്തിട്ടുണ്ട്, അവിടെയും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന, സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ? നല്ല സപ്പോർട്ടാണോ ഈ പാട്ടൊക്കെ പാടുന്നതിന്? ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോ അക്ഷയ്ക്ക് കംഫർട്ട് കൂടുതലും ഒരു ക്ലാസിക്കൽ സോങ് പാടുന്നതിനാണോ, അതോ ലൈറ്റ് മ്യൂസിക് ആണോ, നേരത്തെ പാടിയതുപോലെ കവിത പാടുന്നതിനാണോ, തമിഴ് സോങ് ആണോ, ഏതാണ് അക്ഷയ്ക്ക് കൂടുതൽ കംഫർട്ട്? എനിക്ക് മെലഡി പാടുന്നതിലാണ്. മെലഡി പാടുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഈ കൂട്ടുകാർക്കൊക്കെ ഏറ്റവും ഇഷ്ടം മെലഡി പാടിച്ച് കേൾക്കുന്നതായിരിക്കും, അതോ നല്ല അടിപൊളി സോങ് ഒക്കെ പാടി കേൾക്കുന്നതായിരിക്കും ഇഷ്ടം? അടിപൊളി പാട്ട് പാടുന്നതാണ്. അടിച്ചുപൊളി പാട്ട് പാടുന്നതാണ്. അപ്പൊ ക്ലാസ്സിൽ നിങ്ങളൊക്കെ ഒത്തുകൂടുന്ന സമയത്ത്, ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്തൊക്കെ അത്തരത്തിൽ പാട്ടൊക്കെ പാടാറുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോ അക്ഷയുടെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന ഒരു പാട്ടിന്റെ ഒരു നാല് വരി കൂട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ കുറെ പേര് കൂടുന്ന സമയത്ത് പാടുന്ന എൻജോയ് ചെയ്യുന്ന ഒരു പാട്ട്. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. വാ മലയത സുരഭില പുളകിത നിമിഷമിതേ, മനസിജ മധുഗണം അനുപമരസലരികളയത സുരഭില പുളകിത നിമിഷമിതേ, നീത മനസിജ മധുഗണം അനുപമരസലരികേ. മധുവാഹിനി സുഹദായിനി ആരാരും ചൂടാത്ത പൂവേന്തിവ, പൂത്തു നിൽക്കും പൊൻകിനാവിൻ നന്ദനത്തിൽ വാ. നിന്നീർമിഴി മുൻ താരമായി വാ 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 സഖിവാ. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. നമ്മള് സാധാരണ അടിച്ചുപൊളി പാട്ടെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പാട്ടുകൾ പാടുന്നതാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ വിചാരിച്ചത്. പക്ഷെ ഇത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. വളരെ എന്താ പറയാ, പഴയ കാലത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള നല്ല അടിപൊളി സോങ് ആണ് അക്ഷയ് പാടിയത്. അപ്പോ കൂട്ടുകാർക്കൊക്കെ ഇപ്പൊ ഈ ഒരു പാട്ടാണോ ഇഷ്ടം കൂടുതലും കേൾക്കാനായിട്ട്? പഴയ പാട്ടുകൾ പാടാനാണ് ഇഷ്ടം. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, അതായത് വീട്ടില് ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി. അനിയത്തി. അപ്പൊ ഇവരെല്ലാം നല്ല സപ്പോർട്ടാണോ അക്ഷയിന്റെ പാട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ? അപ്പോ ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടോ?
ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് പെർഫോമൻസിലൊക്കെ വരണം, ഒത്തിരി പാട്ടുകളൊക്കെ പാടി കുറച്ച് എക്സ്പോഷർ ഒക്കെ വേണം എന്നൊക്കെ ആഗ്രഹമുണ്ടല്ലേ. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നുണ്ടോ? എന്തെങ്കിലും കൂടുതൽ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാംസ് ചെയ്യുന്ന ആരെങ്കിലുമായിട്ട് കോൺടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടോ? കോൺടാക്റ്റ് ഒന്നുമില്ല, പക്ഷേ പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസ് ഉണ്ട്. കോൺടാക്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് പാടുക? ഒത്തിരി പാട്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അപ്പൊ ഇനി അങ്ങനെ ഒരു സ്റ്റേജ് ഷോയിൽ പെട്ടെന്ന് പങ്കെടുക്കാൻ അക്ഷയ്ക്ക് ഒരു ചാൻസ് കിട്ടുകയാണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ അക്ഷയ് ആദ്യം പാടാൻ പോകുന്ന പാട്ട് ഏതായിരിക്കും? അത് നമുക്ക് കാഴ്ചയിലൂടെ ഒന്ന് കേൾക്കാം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടം നിലാവിൻ്റെ കുളിരുകോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയർപ്പൻ കിടാവേനിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരു. അപ്പൊ വീണ്ടും നല്ല അടിപൊളി ഒരു മെലഡി സോങ് അക്ഷയ് പാടി തന്നിരിക്കുകയാണ്. അപ്പൊ അക്ഷയുടെ എപ്പോഴും ഉള്ള എവർ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ നല്ല മെലഡി സോങ്സ് തന്നെയാണ് അല്ലെ. അപ്പം മറ്റു ടൈപ്പുകളിലേക്ക് ഇപ്പൊ നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിയൻസിനെ പല ടേസ്റ്റ് ആയിരിക്കത്തില്ലേ. അപ്പോ മെലഡി മാത്രമല്ലല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലേ, ബാക്കി എല്ലാ സോങ്സും പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിലുണ്ടോ? ഇപ്പൊ ഇല്ല, പക്ഷെ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. അപ്പോ എങ്ങനെയാണ്, ഇനിയിപ്പോ പ്ലസ് ടുവിന് പോകുന്നുണ്ട്, അപ്പോ ഈ പഠിത്തത്തിനൊപ്പം ഈ പാട്ടെന്ന് പറയുന്ന സംഭവം ആ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനാണോ താല്പര്യം? കൂടുതലായിട്ട് പാട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ? ക്ലാസിക്കലായിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ അതെങ്ങനെയാ, പഠിക്കാനുള്ള പ്ലാൻ ഒക്കെ ആണോ? പാട്ടും ഒപ്പം ക്ലാസും പഠിത്തവും ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ടാണ് താല്പര്യം അല്ലേ. അപ്പോ അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യണം, അപ്പോ തന്റെ പഠിത്തത്തോടൊപ്പം പാട്ടും ഒന്നിച്ച് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആഗ്രഹങ്ങൾ അക്ഷയ്ക്കുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ആപാദമധുരത്തിൽ നമുക്കൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത അക്ഷയ്ക്ക് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അതോടൊപ്പം അക്ഷയുടെ ഒരു പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ ആപാദമധുരം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത അതിഥിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ. അത്തിന്തോ തിന്താരുതകതിന്തകതാരുതകതിമിതാര അത്തിന്തോ തിന്താരുതകതിന്തകതാരുതകതിമിതാര അത്തിന്തോ തിന്താരുതകതിന്തകതാരുതകതിമിതാര തിന്താരി തിന്താരുതകതിന്തകതാരുതകതിമിതാര പള്ളിക്കേലത്തൻ്റെ മോളെ കൊച്ചേരി കാളിതകതിമിതാര പള്ളിക്കേലത്തൻ്റെ മോളെ കൊച്ചേരി കാളിതകതിമിതാര ചില്ലറ മുടി വല്ലയവളെന്നെ മുടിച്ചതകതിനിതാര ചില്ലറ മുടി വല്ലയവളെന്നെ മുടിച്ചതകതിനിതാര അത്തിൻ്റെ തിന്താരുതകതിന്തകതാരുതകതിനിതാര അത്തിൻ്റെ തിന്താരുതകതിന്തകതാരുതകതിനിതാര അത്തിൻ്റെ തിന്താരുതകതിന്തകതാരുതകതിനിതാര തിന്താരി തിന്താരുതകതിന്തകതാരുതകതിനിതാര ഇറച്ചേറുപ്പത്തിൽ എന്നെ കെട്ടിച്ചില്ലെങ്കിൽ തിന്തകതാര പള്ളിക്കേലപ്പനെ കൊന്നു ഞാൻ ചാവെടുക്കുവേ തിന്തകതാര
പള്ളിക്കേളമ്മേക്കുന്നുവേ തിന്തകതാര ഇളങ്ങിളമാരിങ്കുന്നു ഞാൻ ചാവെടുക്കുവേ തിന്തകതാര ഏറെ ചെറുപ്പത്തിൽ എന്നെ കെട്ടിച്ചില്ലെങ്കിൽ തകതിനിതാര പള്ളിക്കേലപ്പനെ കൊന്നു ഞാൻ ചാവെടുക്കുവേ തകതിനിതാര പള്ളിക്കേലമ്മയെ കൊന്നു ഞാൻ ചാവെടുക്കുവേ തകതിനിതാര ഇഴങ്ങിളമാരെയും കൊന്നു ഞാൻ ചാവെടുക്കുവേ തകതിനിതാര പള്ളിക്കേലപ്പന്റെ മോളെ കൊച്ചേരി കാളി തകതിനിതാര പള്ളിക്കേലപ്പന്റെ മോളെ കൊച്ചേരി കാളി തകതിനിതാര ചില്ലറ മുടി അല്ലേ അവളെന്നെ മുടിച്ച തകതിനിതാര അത്തിന്തോ തിന്താരുതകതിന്തകതാരുതകതിനിതാര അത്തിന്തോ തിന്താരുതകതിന്തകതാരുതകതിനിതാര അത്തിന്തോ തിന്താരുതകതിന്തകതാരുതകതിനിതാര തിന്താരേ തിന്താരുതകതിന്തകതാരുതകതിനിതാര